The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. In this year, we are learning it. We starting to learn. We have learned about consonants, vowels, right, symbols. We are learning to learn. We are learning to practical video. We are learning to learn keyboard layout. Right? Yes. In this session, more about the topic. So, let's see. So, we are learning to hangover. Okay? So, let's begin. See, first topic is font. We all are using computers to type various things, right? Nammal ellavarum ore pole ero styles undavu? No. Oraal ko Times New Roman aanenge adathaala Arial aayikum, veraal Algerian aayikum, right? Idella oru word il use cheyna font aanu, right? Endaan ee font? Yes. It's nothing but the different styles we are using when we are typing in the computer, right? The same way നമ്മൾ മലയാളത്തിലാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോഴും മലയാളത്തിൽ കൊടുക്കുന്ന ലെറ്റേഴ്സിനും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് വി ക്യാൻ യൂസ് സച്ച് സ്റ്റൈൽസ് ആർ കോൾഡ് മലയാളം ഫോണ്ട്സ് ഓർ ഇൻ ഇംഗ്ലീഷ് ഇഫ് യു ആർ യൂസിംഗ് ഇറ്റ് വിൽ ബി കോൾഡ് ഇംഗ്ലീഷ് ഫോണ്ട് സോ ഒറിജിനലി ദ ഫോണ്ട് മീൻസ് ദ സ്റ്റൈൽ വി ആർ യൂസിംഗ് വെൻ വി ആർ ടൈപ്പിംഗ് ഓക്കെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസിന് ടൈപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോണ്ട് എന്ന് പറയുന്നത് സീ ഇൻ മലയാളം വി ഹാവ് ഫ്യൂ സ്റ്റൈൽസ് ഓർ ഫ്യൂ ഫോണ്ട്സ് വാട്ട് ആർ ദേ വി ഹാവ് ദേശാഭിമാനി വി ഹാവ് ദ്യുതി ഗായത്രി കേരളീയം മഞ്ജരി ചിലങ്ക ദീസ് ആർ ദ ഡിഫറെന്റ് ഫോണ്ട്സ് വി ആർ ഹാവിംഗ് ഇൻ അവർ ഉബുണ്ടു ഓക്കെ ഡിഫറെന്റ് സ്റ്റൈൽസ് വിച്ച് ആർ അവൈലബിൾ ഓക്കെ ഡോണ്ട് ഫോർഗെറ്റ് ടു ലേൺ ഇറ്റ് നമുക്ക് എക്സാമിന് വൺ വേർഡ് അല്ലെങ്കിൽ ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ യുവർ ഫ്യൂച്ചർ ഓൾസോ ഓക്കെ Now we have learned about Malayalam fonts, right? You all know what is encoding. Do you know? Yes. We will be inputting some text numbers etc. into our computer, right? Can computer understand our human language? No. The computer will be converting them into the machine readable form. And this process is called encoding. And this process here, we will be having 0 to 256 characters. And this is converted according to our ASCII format, that is American Standard Code for Information Interchange. നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ നോ റൈറ്റ് സീ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിനാണ് റൈറ്റ് വിൽ ബി യൂസിംഗ് ഇംഗ്ലീഷ് മലയാളം എനി അതർ ലാംഗ്വേജസ് റൈറ്റ് നമുക്ക് കൊടുക്കുന്നതൊന്നും കമ്പ്യൂട്ടറിന് തനിയെ മനസ്സിലാവുന്നില്ല അപ്പൊ കമ്പ്യൂട്ടർ എന്തെങ്കിലും അതിനെല്ലാം മെഷീൻ റീഡബിൾ ഫോർമാറ്റ് ഓർ ബൈനറി കോമ്പാക്റ്റിലേക്ക് മാറ്റുന്നതാണ് ആൻഡ് ആ പ്രോസസ്സാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയും ഓക്കെ ആൻഡ് ഇൻ ദ സെയിം വേ നമ്മൾ ആദ്യം ഇംഗ്ലീഷിലായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് സോ ഇറ്റ് വാസ് സിമ്പിൾ ഫോർ ദ കമ്പ്യൂട്ടർ ടു ട്രാൻസ്ലേറ്റ് ദീസ് തിങ്സ് ഓക്കെ ബട്ട് നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് മാറി വേറെ ലാംഗ്വേജസ് എല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആഫ്റ്റർ യൂസ് സി ആഫ്റ്റർ ദ ലോങ് ടൈം വി സ്റ്റാർട്ടഡ് ടു ടൈപ്പ് ഇൻ മലയാളം വാട്ട് ഹാപ്പൻസ് കമ്പ്യൂട്ടറിന് ഇത് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിന് ഏതാണ് ക്യാരക്ടേഴ്സ് എന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മൾ നേരത്തെ മലയാളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു ഇംഗ്ലീഷിൽ ഇൻപുട്ട് കൊടുത്തിട്ട് മലയാളത്തിലേക്ക് ഔട്ട്പുട്ട് എടുക്കുകയായിരുന്നു സോ ഫോർ എക്സാമ്പിൾ ഇപ്പോ എൻ്റെ എന്നാണ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കുമ്പോൾ ഇ എൻ ടി ഇ അങ്ങനെ കൊടുക്കണം എൻ്റെ ഇനിയിപ്പോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് മലയാളത്തിൽ വരുമ്പോൾ ആ വേർഡ് മാറിപ്പോകും
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയപ്പോൾ വാട്ട് ഹാപ്പൻ, നമ്മൾ ഇതിനുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് മലയാളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് മലയാളത്തിൽ ചെയ്യാം, ഔട്ട്പുട്ട് നമുക്ക് മലയാളത്തിൽ കിട്ടും. ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ. യെസ്, അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, നമ്മുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം നോക്കുകയാണ്, നമുക്ക് അവിടെ റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ ഇപ്പം ഉണ്ട്. അതെന്ത് സംഭവിക്കും, നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റുന്നതാണ്. റൈറ്റ്? യെസ്, ദീസ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് അവർ ടെക്നോളജി. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ മലയാളത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതന്നെ നമ്മൾ നോർത്തിലുള്ള ഒരാളുടെ ഐ ഡി കാർഡാണ് അല്ലെങ്കിൽ ആധാർ കാർഡാണ് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? യെസ്, അയാളുടെ പേരെല്ലാം അയാളുടെ നേറ്റീവ് ലാംഗ്വേജ്, ഇപ്പൊ അയാളൊരു മഹാരാഷ്ട്രയിലാണെങ്കിൽ അത് മറാഠിയിലായിരിക്കും. റൈറ്റ്? ഗുജറാത്തുകാരനെയാണെങ്കിൽ അത് ഗുജറാത്തിയിലായിരിക്കും. അതെങ്ങനെ പോസിബിൾ ആവുന്നത്? യെസ്, ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, സി ഹൗ കാൻ വി ആഡ് അതർ ലാംഗ്വേജസ്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ കണ്ടിരുന്നു നമ്മുടെ കീബോർഡ് ലേഔട്ട് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഇൻ ദ സെയിം ഈ എൻ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ യു വിൽ ബി ഹാവിംഗ് എൻ ഓപ്ഷൻ കോൾ ടെക്സ്റ്റ് എൻട്രി സെറ്റിംഗ്സ്. കാൻ യു സീ? യെസ്, യു ഹാവ് ടു സെലക്ട് ഇറ്റ്. അത് സെലക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ഡയലോഗ് ബോക്സ്. സി ഹിയർ ഇൻ ഇറ്റ് ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സീ ആൻ ഓപ്ഷൻ കോൾ റീജിയൻ ആൻഡ് ലാംഗ്വേജ്. നമ്മൾ ആ റീജിയൻ ആൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ഓപ്ഷൻ ഹിയർ. സി, നമ്മൾ നോർമലി ഉള്ളത് ഇംഗ്ലീഷാണ്, എന്റെ താഴെ മലയാളം, ബിക്കോസ് നമ്മൾ ആദ്യം മലയാളം സെലക്ട് ചെയ്തിരുന്നു. എനിക്ക് മലയാളം വേണ്ട, വേറെ വല്ല ലാംഗ്വേജ് ആഡ് ചെയ്യാനാണെങ്കിൽ ഹിയർ ക്യാൻ യു സീ ദ പ്ലസ് ബട്ടൺ, യു ഹാവ് ടു ക്ലിക്ക് ഇറ്റ് ആൻഡ് യു വിൽ സീ ആൻ ഓപ്ഷൻ മാനേജ് ഇൻസ്റ്റാളിംഗ് ലാംഗ്വേജസ്. ഇതിനകത്തുള്ള ലാംഗ്വേജസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സി, അപ്പൊ അതിൽ ഏതാണോ ലാംഗ്വേജ് വരുന്നത്, ഇപ്പൊ എനിക്ക് ഹിന്ദി ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഹിന്ദി എടുക്കാം. സി, ആ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കുറെ ലാംഗ്വേജസ്, കുറെ കൺട്രിയാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ, ബിക്കോസ് നമുക്ക് വേണ്ടത് ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്. ഇനി അത് വേറെ ഏതെങ്കിലും കൺട്രിയിലെ ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യു ക്യാൻ സെലക്ട് ദം ഫ്രം ദീസ് ഓപ്ഷൻ. നമ്മൾ ഇന്ത്യൻ എടുക്കുക, ആഡ് ചെയ്താൽ അത് ഇന്ത്യൻ ലാംഗ്വേജ് അതിലേക്ക് ആഡ് ആവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഇന്ത്യൻ ലാംഗ്വേജ് യു ക്യാൻ സെലക്ട് ഇറ്റ്. ഓക്കെ ചിൽഡ്രൻ, ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. റൈറ്റ്? നമ്മൾ മലയാളം ഫോണ്ട് ഈ സെഷനിൽ പഠിച്ചു, കോഡിംഗിന്റെ കാര്യങ്ങൾ നോക്കി, ദെൻ വി ലേൺ ഹൗ ടു ആഡ് അതർ ലാംഗ്വേജസ് ടു അവർ കീബോർഡ്. ഓക്കെ, സോ ഇഫ് യു ആർ നോട്ട് ക്ലിയർ അബൌട്ട് എനി ടോപ്പിക്, do contact me and make sure you are writing everything in your notebook. Okay, so see you children in the next session with a new chapter. Bye children, let's start our practical session. In the last session I have told you how to change the keyboard layout, right? You have to go to the en icon in the desktop panel, click it, then you can change it to Malayalam Enhanced Inscript. See, so that it changes to ml. Application, Office, LibreOffice Writer. See, here you can type in Malayalam. See, now to change the font you can select it and click here. You see Anjali, style change. We have many such fonts available here. Chilanga, see, Deshabhimani. Can you see, these are called the fonts. Fonts are the different styles that we can use while typing. Okay children, now are you clear about it? Okay, our next activity is to add any other languages to our keyboard. Okay, for that go to the icon, then click on the text entry settings. Dialog box will open up. In that region and language you have to select. See, from that
You can see the languages here, English, Malayalam. And if you want to add any other languages, you can click here. See, we have languages which we are installed in our computer. If you want any other language, you can select other. If you want any other country's language, we can select it here. If I am going to add Hindi language, then I can just select it and add. Now can you see Hindi here? Yes. Now after that, when clicking on the ML icon or the EN icon, you can see the language added here, Hindi. Can you see? This is how we can add any other language to our computer's keyboard. So children, I hope today's session you all are clear with the different fonts and how can we add another language into the computer setting. If you are not clear about any topic, do contact me. See you on the next session with a new topic.